സ്നേഹമുള്ളവരെ, നല്ലതണ്ണി നസ്രാണി റിസർച്ച് സെൻ്ററിൽ നിന്ന് ആശംസകൾ. സുറിയാനി അക്ഷരങ്ങൾ പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താൽപ്പര്യത്തിന് നന്ദി. 3 ദിവസത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിലർ ചോദിച്ച ചില സംശയങ്ങൾ പരിഹരിക്കുവാനാണ് ഇപ്രകാരം ഈ വീഡിയോ. നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന ഓരോ അക്ഷരത്തെക്കുറിച്ചും 5 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. 1. അക്ഷരത്തിൻ്റെ പേര്. ഇക്കാര്യത്തിൽ മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നാം ചിന്തിക്കണം. ഉദാഹരണത്തിന് ഇന്നത്തെ അക്ഷരമെടുക്കാം. ഇന്നത്തെ അക്ഷരത്തിൻ്റെ പേര് ദാലസ് എന്നാണ്. അപ്പോൾ സുറിയാനി ഭാഷയിലെ 4 അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ദാലസ് എന്നാണ് നാം പറയേണ്ടത്. 2. അക്ഷരത്തിൻ്റെ ഉച്ചാരണം. ഈ ദാലസ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ദ എന്നാണ്. അതായത് ഇംഗ്ലീഷിലെ ബി എന്ന അക്ഷരം ഉദാഹരണമായിട്ടെടുക്കാം. ബി എന്നത് അക്ഷരത്തിൻ്റെ പേരാണ്. വവ്വൽ ഇല്ലാതെ അതിൻ്റെ ഉച്ചാരണം ബ എന്നാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബിയോടുകൂടി ഏതെങ്കിലും വവ്വൽ ചേർക്കുമ്പോഴാണ് അത് ബായോ ബോയോ ഒക്കെയായി മാറുന്നത്. അതുപോലെ ദാലസ് എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒക്കെ വവ്വൽ ചേർക്കുമ്പോഴാണ് അതിന് ദ ദി എന്നൊക്കെയുള്ള ഉച്ചാരണം കിട്ടുന്നത്. വവൽസിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. 3 ശ്രദ്ധിക്കാനുള്ളത് ഈ 4 അക്ഷരത്തിൻ്റെ പേരായ ദാലസ് എന്ന വാക്കിൻ്റെ അർത്ഥം വാതിൽ അല്ലെങ്കിൽ ഡോർ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ദാലസ് എന്ന അക്ഷരത്തിൻ്റെ അർത്ഥമല്ല, അക്ഷരത്തിൻ്റെ പേരായ ദാലസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണത്. 4, സുറിയാനിയിൽ അക്കങ്ങളില്ല. അക്കങ്ങൾക്ക് പകരം അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതാണ് ന്യൂമെറിക്കൽ വാല്യൂ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ അക്ഷരത്തിൻ്റെ ന്യൂമെറിക്കൽ വാല്യൂ 4 ആണ്. അതായത് സുറിയാനിയിൽ 4 എന്ന് അക്കത്തിൽ എഴുതണമെങ്കിൽ ദാലസ് എന്ന അക്ഷരം എഴുതിയാൽ മതി. 5, അക്ഷരം എഴുതുന്ന ശൈലി. മുകളിലുള്ള അക്ഷരം കമ്പ്യൂട്ടർ ഫോണ്ട് ആയതുകൊണ്ട് അതിന് ചില ആലങ്കാരികമായ ശൈലികളൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ പേന ഉപയോഗിച്ച് എഴുതുമ്പോൾ അതുപോലെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതുമ്പോൾ താഴെ ഹൗ ടു റൈറ്റ് എന്നുള്ളിടത്ത് കാണിച്ചിരിക്കുന്നത് പോലെ പേന ഉപയോഗിച്ച് അത് എഴുതാൻ പഠിച്ചാൽ മതി. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. തുടർന്നും എന്ത് സംശയമുണ്ടായാലും പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് എപ്പോഴും സ്വാഗതം. നന്ദി.